എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുക ലിങ്കോന്റെ ഇലക്ട്രോഡിന്റെ ടൈറ്റ് കറങ്ങണം. അപ്പൊ അതിനുള്ള ഒരു ടൈറ്റ് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. ആ സ്പ്രിങ് ഇപ്പോൾ സിക്സിലൊക്കെ വരുന്ന പറഞ്ഞു വെച്ചാൽ വ്യത്യാസം ഉണ്ടാവും. ഈ ഫീഡിങ് വയറിൽ വരുന്ന സമയത്ത് ഈ വീലും ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ഇതിന്റെ ഗ്രൂവ് നോക്കിയിട്ട് വെൽഡിങ് പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും മിഗ് വെൽഡിങ് പഠിക്കാനൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ മിഗ് വെൽഡിങ് ചെയ്യുന്നവരുമായിരിക്കും. ഈ പഠിക്കുന്നവർക്ക് നമുക്ക് ഈ വെൽഡിങ് വയറ്, അല്ലെങ്കിൽ മിഗ് വെൽഡിങ് ഫീഡിങ് വയർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടാവില്ല. അപ്പോൾ അന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മിഗ് വെൽഡിങ് ഫീഡിങ് വയർ എന്ന് പറയുന്ന മിഗ് വെൽഡിങ് വയർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇരുന്ന് കാണുക, പുള്ളിരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പുള്ളിരുന്ന് കാണുക. അപ്പോൾ നമുക്കിത് ഞാനിത് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മില്ലറിൻ്റെ മെഷീനാണ്. മില്ലറിൻ്റെ മെഷീനിലാണ് ഞാനിത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇത് ഇപ്പോൾ നമ്മുടെ ഫീഡിങ് വയർ എന്ന് വെച്ചാൽ ലിങ്കോൺ ഇലക്ട്രോഡിൻ്റെ വയറാണ്. 09 mm വയറാണ്. ഇനി നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോണത്. ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് കാണിച്ചു തരാം. എന്തൊക്കെ ചെയ്യണം, ഫീഡിങ് വയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, ഇത് ഈ ലെവലിലാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഫീഡിങ് വയറിടുന്ന ഈ കവർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതിലൊരു നെറ്റ് ഉണ്ടാവും. ഈ നെറ്റ് നമുക്ക് ഓപ്പൺ ആക്കുക, നെറ്റ് തുറക്കുക. നെറ്റ് തുറക്കുന്നതിനാണെന്ന് വെച്ചാൽ ആണ് നമുക്ക് അടുത്ത വയറ്. ഇതിപ്പോൾ പഴയതായി നമ്മൾ ഉപയോഗിച്ചതാണ്, 9 mm. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ശരിക്കും ഈ വയർ വരുന്ന പൊസിഷൻ ഇങ്ങോട്ടായിട്ട് വരണം. നമുക്ക് ഫീഡിങ് വയർ ഇങ്ങോട്ടാണല്ലോ. അപ്പോൾ ഈ ലെവലിൽ തന്നെ, ഈ തലതിരിന് ഇങ്ങോട്ടുള്ള ലെവലിൽ തന്നെ വരണം. ആ ലെവലിൽ ഇതിനെ അങ്ങോട്ട് എടുത്തിടുക. അതിന് ശേഷം ഇതിന് വേണ്ട സ്പ്രിങ്ങും ഇതും കയറ്റി ടൈറ്റ് ചെയ്യുക. ഒരു നോർമൽ ടൈറ്റ്, ഇത് കറങ്ങണം. അപ്പോൾ അതിനുള്ളൊരു ടൈറ്റ് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. ആ സ്പ്രിങ് ആവശ്യത്തിന് ടൈറ്റാകണം. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഒരു കറങ്ങുന്ന രീതിയിലുള്ളൊരു ടൈറ്റിൽ ഇട്ടിടുക. പിന്നെ രണ്ടാമത് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 09 mm പില്ലർ വയറാണ്. അപ്പോൾ ഇതിൻ്റെ അഥവാ ഇതിൽ 1 mm ആണ് വന്നു നമുക്കിത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഫീഡിങ് വയറിൻ്റെ ലോക്ക് പിടിപ്പിക്കുക. ലോക്ക് പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡിങ് വീലുണ്ട്. അത് ഇപ്പോൾ ഇതിന് ഇത് കണ്ടോ, ഇതിൽ പറഞ്ഞാൽ വെച്ചാൽ ഇത് 09 mm, ഇത് 08 mm. അപ്പോൾ ഈ 8 and 9 ഒരേ ഇതിൽ പോകും. 6 വരുന്ന പറഞ്ഞു വെച്ചാൽ വ്യത്യാസം ഉണ്ടാവും. ഈ ഫീഡിങ് വയറിൽ വരുന്ന സമയത്ത് ഈ വീലും ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ഇതിൻ്റെ ഗ്രൂവ് നോക്കിയിട്ട് ഇടുക. ഈ ഗ്രൂവ് നോക്കി ഇട്ടതിന് ശേഷം അത് ടൈറ്റ് ചെയ്തിടുക. പിന്നെ നമുക്കിപ്പോൾ ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞല്ലോ. ഇനി ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഈ നമ്മുടെ ഹോൾഡറിനകത്തുള്ള വയറുണ്ട്, അത് നമുക്ക് എടുത്തു കളയണം. നമ്മൾ ആ ലോക്ക് പിടിപ്പിക്കുമ്പോൾ തന്നെ നമുക്കിതിൽ എടുത്തു കളയാൻ പറ്റും. ഇങ്ങനെ ഈ വയറ് നമുക്ക് എടുത്തു കളയാം. ഇത് നമുക്ക് വേസ്റ്റാണ്, ഇത് ഉപയോഗമില്ല. ഇനി ഇത് നമുക്ക് എടുത്തു കളയാൻ ശേഷം ഇനി ചെയ്യേണ്ടതാണ് നമ്മുടെ ഫീഡിങ് വയറിൻ്റെ ഒരു എൻഡി നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ലോക്ക് ചെയ്ത എൻഡി നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഈ ഒരു ഫൈബറിൻ്റെ ഒരു ബുഷ് ഉണ്ട്, അതിനകത്തു കൂടെ ഇട്ടിട്ടതിന് ശേഷം ഈ സ്പ്രിങ്ങിനകത്തു കൂടെ ഫീഡിങ് വയറിൻ്റെ സ്പ്രിങ്ങിനകത്തുകൂടെ ഇതിനകത്തുകൂടെ കയറ്റിയിടുക. അപ്പോൾ ഇത് കറക്റ്റ് ഇതിലായി. ഇനി നമുക്ക് ഇതിൻ്റെ ലോക്ക്, ഇത് കണ്ടോ, ഈ ലോക്ക് കറക്റ്റായി പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ ലോക്ക് കറക്റ്റായി പെട്ടിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്കിതിൽ പിടിച്ച് ലോക്ക് ചെയ്യുക. ഈ സാധനം പിടിച്ച് ലോക്ക് ചെയ്യുക. ഇപ്പോൾ അത് കറക്റ്റ് പൊസിഷനിലേക്ക് എത്തി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഈ വയർ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ പരമാവധി നമ്മളിപ്പോൾ മെഷീനൊക്കെ ഓണാക്കി, ശേഷം ഇത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇത് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വയർ സ്പീഡെന്ന് ഒരു പൊടിക്ക് ഇങ്ങനെ കൂട്ടിക്കൊടുത്തതെന്ന് വെച്ചാൽ സ്പീഡ് കൂടി നമുക്ക് ഇതിൽ കൂടെ വയർ വരും. ഇങ്ങനെ വയർ വരുമ്പോൾ നമുക്കിതിൽ ഒരു കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കൂടെ ഈ വയർ വന്ന് ഇതിനകത്ത് കൂടെ തന്നെ വയർ വരും.
ഇപ്പോൾ വയർ വന്നിട്ടുണ്ട് അഥവാ നിങ്ങളിപ്പോൾ ഇതാക്കുന്ന സമയത്ത് ഇതിൻ്റെ നീഡിൽസ് ഇതിൽ ഇതിൻ്റെ പിന്ന് കണ്ടോ ഈ പിന്ന് ചിലപ്പോൾ 0.9 അല്ല 0.8 ആണ് പറഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഈ നോസിലിൻ്റെ അകത്ത് വരുന്ന ഈ സാധനം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് 0.9 തന്നെ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് തന്നെ ഇട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ 8 ആണ് വന്നാൽ മാത്രം ഇത് 8 വാങ്ങാൻ കിട്ടും അതുപോലെ ഉപയോഗിക്കാം അതിന് ശേഷം നമുക്കിത് ഇപ്പോൾ സാധാരണ രീതിയിലായി ഇനി സാധാരണ പവറൊക്കെ സെറ്റ് ചെയ്ത് ഗ്യാസൊക്കെ ഓണാക്കി നമുക്ക് വെൽഡ് ചെയ്യണം അപ്പോൾ മച്ചാൻ വരെ ഇതാണ് നമ്മുടെ വീഡിയോ കാരണം വെച്ചാൽ ഇത് ഫീഡിങ് വയർ എന്തിനാണ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വെച്ചാൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് ഓളെന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ നോക്കിയാൽ മാത്രം നമുക്ക് ഇതിൽ പ്ലേ ലിസ്റ്റുകൾ ടിഗ് വെല്ലിംഗ് വേണ്ടവർക്ക് ടിഗ് വെല്ലിംഗ് ആർക്ക് വെല്ലിംഗ് വേണ്ടവർക്ക് ആർക്ക് വെല്ലിംഗ് അതുപോലെ ഏത് സംബന്ധമായിട്ടാണോ നിങ്ങൾക്ക് ആവശ്യം അതിനെല്ലാം ഓരോരോ പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനലുണ്ട് എല്ലാം കയറി നോക്കുക ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം